ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി ലൈക്ക് ആൻഡ് ഷെയർ. ഞാൻ സാന്ദ്രാസ്രീജിത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ഉണ്ടോ. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ നമ്മൾ ഹെയർസ് പ്രൊട്ടക്റ്റ് ചെയ്യണതിൻ്റെ ഒരു ടിപ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർസ് കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയിലായിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഫാമിലിയായിട്ട് ആദ്യമായിട്ട് വരുന്നൊരു മെമ്പറാണെങ്കിൽ ഫാമിലി മെമ്പർ ആൻഡ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഒരു ചെറിയ ബെൽ ബട്ടൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക. എങ്കിലും ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. അതായത് ഹെയർ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ 3 മന്ത്സ് എങ്കിലും കൂടുമ്പോൾ നമ്മുടെ മുടിയൊന്ന് ആ മുടിയുടെ ടിപ്പ്, അതായത് എൻഡില്ലേ, നമ്മുടെ മുടിയുടെ ഏറ്റവും അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അതിൽ നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുടി നല്ലപോലെ ഒന്ന് വളരാനും അതേപോലെ തന്നെ മുടി സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരു 3 മന്ത്സ് എങ്കിലും കൂടുമ്പോൾ നമ്മളത് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാണ് മുടി വെട്ടിക്കണേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചിലവർക്ക് ബ്യൂട്ടി പാർലർ ഇപ്പോൾ മുടി വെട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരവരുടെ ഫേസിനനുസരിച്ച് ഇഷ്ടമുള്ള മുടി വെട്ടിയെടുക്കുക. ടിപ്പ് മാത്രമാണ് ഞാൻ എൻ്റെ മുടി വെട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ വെട്ടിക്കോളൂ, കുഴപ്പമില്ല. ചിലർക്കൊക്കെ യു ഷേപ്പ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഷേപ്പ് വെട്ടണം എന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാനിവിടെ അമ്മയെ കൊണ്ടാണ് വെട്ടിക്കാറ്. അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് കയറ്റി മിക്കവാറും 3 മാസത്തിനുള്ളിൽ തന്നെ വെട്ടാറുണ്ട്. എന്നാലും നമ്മുടെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതേ രീതിയിൽ വെട്ടിക്കോളൂ. അതിന് ശേഷം മുടി വെട്ടിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിയിൽ ചെടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ചീകി എടുത്തിട്ട് അതിൻ്റെ അറ്റമുണ്ടല്ലോ, അതായത് മുടിയുടെ അറ്റത്ത് കുറച്ച് എണ്ണ, ആട്ടി എണ്ണയോ വെളിച്ചെണ്ണയോ പച്ച വെളിച്ചെണ്ണയൊക്കെ ഇല്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണ ഒന്ന് മുടിയുടെ അറ്റത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം സ്പ്ലിറ്റൻസ് ഒന്നും പെട്ടെന്ന് വരാണ്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒന്നല്ല ഡിപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഒഴിക്കുകയോ എണ്ണ ഒഴിക്കുകയോ നല്ലതാണ്. അപ്പോൾ സ്പ്ലിറ്റൻസ് ഒന്നും പെട്ടെന്നൊന്നും വരത്തില്ല. നെക്സ്റ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിയിൽ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ സ്മൂത്ത്നിങ്ങും അതുപോലെ അയേണിങ്ങും ഹീറ്റൊക്കെ യൂസ് ചെയ്യണത് അത്രയ്ക്കൊക്കെ നല്ലതല്ല. കാരണം നമ്മുടെ മുടിയിൽ ഒരുപാട് അങ്ങ് ഹീറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആവും, സ്പ്ലിറ്റൻസ് ഉണ്ടാവാനും അതുപോലെ തന്നെ പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ഡൾനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് ഹീറ്റ് അധികം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തൈറോയിഡിൻ്റെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്താ ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ ഡെയിലി റുട്ടീനിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെയർ ഫാള് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ മുടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കൊരു ഡെയിലി നമ്മൾ കുറച്ച് റൊട്ടീൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി പോകാതെ ഉള്ള മുടി നമുക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലപോലെ കരുത്തോടെ വളരാനും സാധിക്കും. ഇപ്പോൾ ഒത്തിരി പേർക്ക് മുടി ഹെയർ ഫാൾ വന്നിട്ട് കുറച്ച് ഭാഗത്തുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് കൂടുതൽ കണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് നമ്മളൊരു ഹെയർ സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പോൾ ഹെയർ സിറം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒനിയൻ ജ്യൂസ് ഒന്നല്ലെങ്കിൽ സവോളയില്ലേ, വലിയ സവോളയുടെ നീര് അതല്ല എങ്കിൽ കുഞ്ഞുള്ളി എടുത്തിട്ട് അതിൻ്റെ നീര് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന ദിവസം അത് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു രാത്രിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കുഞ്ഞുള്ളി എടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം എവിടെയാണോ നമുക്ക് ആവശ്യം അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ആ നൈറ്റ് അങ്ങനെ വേറെ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ കിടക്കുക. പിറ്റേ ദിവസം മുടി നല്ലപോലെ വാഷ് ഔട്ട് ചെയ്ത് കളയാം. നല്ലൊരു ഹെയർ സെറാണ് കേട്ടോ ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. നല്ലപോലെ അപ്ലൈ ചെയ്ത് നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല എന്തായാലും ബെറ്റർ റിസൾട്ട് കിട്ടും. എഫക്റ്റീവാണ്, അതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, ഓരോരുത്തരുടെ സ്കിന്നും വേരി ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ചിലവർക്ക് എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒനിയൻ ജ്യൂസൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഇപ്പോൾ ഈ ചെവിയുടെ ഇവിടെ ആയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസോ ഇച്ചിങ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ തലയിലൊന്നും അപ്ലൈ ചെയ്ത് നിൽക്കേണ്ട, നിങ്ങൾക്കത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിട്ടേക്കുക, അത് ചെയ്യണ്ട. അപ്പോൾ അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ പാസ് ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്തോളൂ, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഡെയിലി റുട്ടീനിൽ ഞാൻ നേരത്തെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലയിൽ, അതായത് ആര്യവേപ്പിൻ്റെ ഇലയിലും തുളസിയുടെ ഇലയിലൊക്കെ നല്ലപോലെ സത്ത്, അതായത് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ തലയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഇച്ചിങ്ങിനെസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തുളസിയിലും കൂടെ ആഡ് ചെയ്യണമുണ്ട്. അതായത് ഈ മൂന്ന് ഇലയും കൂടി അരച്ച് നിങ്ങൾക്ക് ഒരു ഹെയർ മാസ്ക് പോലെ ഓൾസോ അപ്ലൈ ചെയ്യാം സ്കാൽപ്പിൽ. പെയിൻ ശല്യം, താരൻ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറി നമ്മുടെ മുടി നല്ല ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാനും അതേപോലെ നല്ല കരുത്തോടെ വളരാനും സഹായിക്കും. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ മുടി നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ മുടി വളരുന്നതും അതുപോലെ തന്നെ അത് ഡാമേജ് ആയി പോകുന്നതും നമ്മൾ കാരണം തന്നെയാണ്. അപ്പം നമ്മൾ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, നമ്മൾ അതിനെ കെയർ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ മുടി അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചില മുടികളൊക്കെ എന്തായാലും പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന മുടികളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ആരും ബോധേടാവേണ്ട ആവശ്യമില്ല. ആ സ്ഥാനത്ത് വേറെ മുടികൾ എന്തായാലും വളർന്നു വരും. അപ്പോൾ നമ്മുടെ മുടികൊഴിച്ചിൽ നമുക്കതിങ്ങനെ അറിയാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ ഓൾവേസ് ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് ഒരു പ്രത്യേകിച്ച് ടെൻഷനോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര വർക്ക് പ്രഷർ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മുടി ഭയങ്കരമായിട്ടും പോകാൻ ചാൻസ് ഉണ്ട്, പൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾവേസ് ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഗേൾസിന് മാത്രമല്ല, ആൺകുട്ടികൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ, അവർക്കും ഇത് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ബോഡിയിലെ ഹീറ്റ് നമ്മൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോൾസ് കുറയാൻ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക. അതാണ് ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ വെച്ച് നല്ലപോലെ ഒരു ഹെവി ഓയിൽ മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും എണ്ണയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പ് ഓഫ് ദി ഫിംഗർ, ഓക്കെ, നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തലയിൽ മസാജ് ചെയ്യാൻ നമ്മളിട്ട്. അതല്ലാണ്ട് നമ്മൾ നഖമൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ട് ചെയ്യാൻ നേരത്ത് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയൊക്കെ ഓൾവേസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ എൻ്റെ അടുത്ത് താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് പറയുക, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.